ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിക തീവ്രവാദം. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഭീകരവാദവുമില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു തീവ്രവാദവുമില്ല. ഇസ്ലാം നന്മയുടെ മതമാണ്, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്, കരുണയുടെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ അറ്റത്ത് ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് കാർട്ടൂൺ വരയ്ക്കുന്നവൻ അറിയണം, അവനെ പ്രോത്സാഹിപ്പിക്കുന്നവൻ അറിയണം. അവൻ പിന്നീട് അതിനേക്കാളും കഠിനമായിട്ട് അതേ രാജ്യത്തിന്റെ എം പി തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ തീവ്രവാദിയായി ആക്ഷേപിച്ചുകൊണ്ട്, കുഴപ്പക്കാരനായി ആക്ഷേപിച്ചുകൊണ്ട് സിനിമ ഇറക്കുമ്പോൾ ലോകത്തോട് നമുക്ക് പറയാനുള്ളത് എന്താ? മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ എന്ന് വിരൽ തുമ്പുഞ്ഞൊടിച്ചാൽ ശത്രുവിന്റെ തല അന്തരീക്ഷത്തിലൂടെ ഫുട്ബോള് പോലെ പറക്കാവുന്ന ആ സമയം, ശത്രുവിന്റെ ചോര ചാലിട്ടൊഴുകാവുന്ന സമയം, ശത്രുവിന്റെ കബന്ധങ്ങൾ ആകാശം മുട്ട് കുന്നുകൂടാവുന്ന സമയം, അള്ളാഹുവിന്റെ പ്രവാചകൻ സർവസൈന്യാധിപനായിട്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ചുണ്ടൊന്ന് ചലിച്ചാൽ എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ട് പ്രിയപ്പെട്ട സഹാബാക്കൾ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സർവശത്രുക്കൾക്കും മാപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാ. ചരിത്രം നിങ്ങൾക്കറിയുന്നതാ, അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഭാര്യ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, ഇക്രിമ ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വന്നാൽ മാപ്പ് കൊടുക്കുമോ? അള്ളാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചവനാണ്, അള്ളാഹുവിന്റെ ഹബീബിനെ ഉപദ്രവിച്ചവനാണ്, അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ രക്തമൊഴുക്കിയവനാണ്. അള്ളാഹുവിന്റെ ഹബീബിനെതിരെ പരസ്യമായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഹബീബിനെ വെല്ലുവിളിക്കുകയും ചെയ്തവനാണ്. കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്ന് തീരുമാനിക്കപ്പെട്ടവനാണ്. ആ ഇക്രിമയുടെ ഭാര്യയാണ് വന്നിട്ട് ചോദിക്കുന്നത്, അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ ഇക്രിമയുടെ ഭാര്യയാണ് ഞാൻ. ഞാൻ വിനയപൂർവ്വം അങ്ങയോട് ചോദിക്കുകയാ, ഇക്രിമ ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വന്നാൽ അങ്ങ് മാപ്പ് കൊടുക്കുമോ? അതേ, ഞാൻ മാപ്പ് കൊടുക്കും. ഇക്രിമയുടെ ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ചോദിക്കുക, അങ്ങ് മാപ്പ് കൊടുക്കുമോ? അതേ, ഞാൻ മാപ്പ് കൊടുക്കും. മൂന്ന് പ്രാവശ്യം ചോദ്യം ആവർത്തിച്ച ആ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആ ഇക്രിമയുടെ ഭാര്യ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അങ്ങനെ അങ്ങ് മാപ്പ് കൊടുക്കുമെങ്കിൽ ഞാൻ ഇക്രിമ വരാൻ പറയട്ടെയോ? ഇക്രിമ നാട് വിട്ടു പോകാൻ പോവുകയാ, ഞാൻ ഇക്രിമയോട് വരാൻ പറയട്ടെയോ? അതേ, നീ പറയുക, ഇക്രിമയോട് വരാൻ പറയുക, മാപ്പ് കൊടുക്കാൻ സന്നദ്ധനാണ്, വരാൻ പറയുക. യാ റസൂലല്ലാ, ഞാൻ പോയിട്ട് ഇക്രിമയോട് പറഞ്ഞാൽ മുഹമ്മദ് മാപ്പ് തരുമെന്ന് പറഞ്ഞാൽ ഇക്രിമ വിശ്വസിക്കില്ല, അത്രത്തോളം അങ്ങയ്ക്ക് ഇക്രിമയോട് ദേഷ്യവും കോപവും ഉണ്ട് എന്ന്. അങ്ങയുടെ അനുചരന്മാർ ഇക്രിമയുടെ ചോര ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ഇക്രിമ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇക്രിമയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇക്രിമ വിശ്വസിക്കുകയില്ല. ഇക്രിമ വിശ്വസിക്കാൻ വേണ്ടി അങ്ങ് എന്തെങ്കിലും ഒന്ന് തെളിവായിട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് എന്താ എടുത്തു കൊടുത്തത്? ഇന്ന് ഡെൻമാർക്കിലെ നാലാംകിട ചിത്രകാരൻ വരയ്ക്കുന്നുണ്ടല്ലോ ഹബീബായ നബിയുടെ തലപ്പാവിന്റെ അറ്റത്ത് ബോംബ് കെട്ടിക്കൊണ്ട് വരയ്ക്കുന്നു. അവനറിയണം, അവനെ പ്രോത്സാഹിപ്പിക്കുന്നവനറിയണം, അള്ളാഹുവിന്റെ ഹബീബിനെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവനറിയണം. ഇക്രിമയ്ക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ നബുവ്വത്തേറ്റു വാങ്ങിയ റിസാലത്തേറ്റു വാങ്ങിയ തലയുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റിസാലത്തേറ്റു വാങ്ങിയ തല, ഏഴാകാശങ്ങളും കടന്നുപോയ ശിരസ്, അർശ് കണ്ട, കുർസ് കണ്ട, ലോഹ കണ്ട, കലമ കണ്ട, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അത്ഭുതകരമായി അള്ളാഹുവിനെ ദർശിച്ച ആയിരം വട്ടം അടിവരയിട്ട് പറയുകയാണ്, ഏത് അഭിനവ വിശ്വാസികൾ നിഷേധിച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ദർശിച്ച കണ്ണുകളാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ എല്ലാ നിലയിലും ദർശിച്ച, ദർശിക്കേണ്ട നിലയിൽ ദർശിച്ച ആ പരിശുദ്ധമായ കണ്ണുകൾ ഉൾക്കൊള്ളുന്ന ശിരസ്, ആ അനുഗ്രഹീതമായ ശിരസ് ഉണ്ടല്ലോ, ആ ശിരസിൽ കെട്ടിയിരുന്ന തലപ്പാവ് ഊരിയിട്ട് കൊടുക്കുകയാണ്. ഈ തലപ്പാവ് കൊണ്ടുപോകൂ, ഇത് കൊണ്ടുപോയി ഇക്രിമയുടെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കൂ, ഇക്രിമയോട് പറയൂ, ഈ തലപ്പാവ് മുഹമ്മദ് തന്നുവിട്ടു, ഇക്രിമയ്ക്ക് മാപ്പ് കൊടുക്കുന്നു എന്നതിന്റെ തെളിവായിട്ട്.